നമസ്കാരം, ഭാരത് ലിവിലേക്ക് സ്വാഗതം. ഇ ഡി അന്വേഷണത്തിനെതിരെ കിഫ്ബി സിഇഒ കെ എം അബ്രഹാം ഹൈക്കോടതിയിൽ. ഫെമ നിയമലംഘനം ഇ ഡിക്ക് അന്വേഷിക്കാനാവില്ല, റിസർവ് ബാങ്കാണ് ഇക്കാര്യം പരിശോധിക്കേണ്ടത്. ഇ ഡി 2021 മുതൽ തുടർച്ചയായി സമൻസ് അയച്ച് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്നും കിഫ്ബി സിഇഒ കെ എം എബ്രഹാം നൽകിയ പരാതിയിൽ കുറ്റപ്പെടുത്തുന്നു. ഒന്നര വർഷത്തിനിടെ നിരവധി തവണ ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ കിഫ്ബി ഫെമ ലംഘനം നടത്തിയെന്ന് ഇ ഡിക്ക് പോലും തെളിവുകളില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബിക്കെതിരായ അന്വേഷണത്തിൽ അടുത്ത ബുധനാഴ്ച വരെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. വലിയ വാദപ്രതിവാദങ്ങളാണ് ഹൈക്കോടതിയിൽ അരങ്ങേറിയത്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട ഇ ഡി നൽകിയ സമൻസുകളിൽ വൈരുദ്ധ്യവും ചൂണ്ടിക്കാണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിലേക്ക് തോമസ് ഐസക്ക് എത്തിയത്. ആദ്യത്തെ സമൻസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. രണ്ടാമത്തതിൽ തന്റെയും കുടുംബാംഗങ്ങളുടെയും വ്യക്തിവിവരങ്ങൾ തേടുന്നു, ഇത് ഉദ്ദേശം വേറെയാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ഫെമാ ലംഘനം എന്ന പേരിൽ ഇഡിയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും ഐസക് വാദിച്ചു. എന്നാൽ അന്വേഷണ ഏജൻസിക്ക് സംശയം തോന്നിയാൽ ആരെയും വിളിപ്പിച്ചുകൂടെയെന്നായിരുന്നു ജസ്റ്റിസ് വി ജി അരുണിന്റെ മറുചോദ്യം. മൊഴിയെടുക്കാനുള്ള അന്വേഷണ ഏജൻസിയുടെ തീരുമാനത്തിൽ എന്താണ് കുഴപ്പമെന്നും സിംഗിൾ ബെഞ്ച് തോമസ് ഐസക്കിനോട് ചോദ്യം ഉന്നയിച്ചു. താൻ എന്ത് നിയമലംഘനമാണ് നടത്തിയതെന്ന് ആദ്യം എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കട്ടെ എന്നായിരുന്നു തോമസ് ഐസക്കിനായി ഹാജരായ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദാവെയുടെ മറുപടി. തോമസ് ഐസക് പ്രതിയാണെന്ന് താങ്കൾ എങ്ങും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു കോടതിയെ അറിയിച്ച ഇ ഡി. സാക്ഷിയായി തോമസ് ഐസക്കിനെ സഹകരിച്ചുകൂടെയെന്നും ഇ ഡി ചോദിച്ചിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനുള്ള ഉദ്ദേശം തോമസ് ഐസക്കിനില്ല. അതിനാണ് കെ എം അബ്രഹാമിനെ കൊണ്ട് മറ്റൊരു പരാതി ഇപ്പോൾ കൊടുപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വി ഡി സതീശനാണ് ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കെ എം അബ്രഹാമിന്റെ ഈ പരാതി, ഫെമ നിയമലംഘനം അന്വേഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണെന്ന പരാതി ആദ്യം ഉന്നയിച്ചത് വി ഡി സതീശനാണ്. ഈ കാര്യത്തിൽ ഇടത് വലത് കക്ഷികൾ ഒന്നു ചേർന്ന് നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആയിരുന്നു എന്നതാണ് ഇപ്പോൾ ഇ ഡിക്കെതിരെ രംഗത്ത് വരാൻ സതീശനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും പിണറായി വിജയന് ഒരു കൈത്താങ്ങും സഹായവുമാണ് ഇപ്പോൾ ഇ ഡി സതീശൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പുറത്തിറങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് പാവങ്ങളെ പറ്റിക്കുക, സാധാരണക്കാരനെ പറ്റിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വി ഡി സതീശന്റെ നിലപാടിനെ അംഗീകരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മനിർഭർ ഭാരത്.